guys, എന്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. ആൻഡ് ഞാൻ ലാസ്റ്റ് വീക്ക് എന്റെ കമ്മ്യൂണിറ്റി ആപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ആക്ട്രസിന്റെ ഇൻസ്പയർഡ് മേക്കപ്പ് ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. എനിക്കൊണ്ട് 95% ആൾക്കാരും വോട്ട് ചെയ്തത് നയൻതാരയ്ക്ക് വേണ്ടിയാണ്. നയൻതാരയുടെയും കീർത്തി സുരേഷിന്റെയും ഫോട്ടോസ് ആണ് ഞാൻ ഇട്ടിരുന്നത്. എല്ലാവർക്കും നയൻതാരനെ കണ്ടാൽ മതി. എനിക്കും പേഴ്സണലി അതൊക്കെ തന്നെ ഇഷ്ടം. എനിക്ക് പുള്ളിക്കാരത്തെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ന് വെച്ചാല് ഓൾമോസ്റ്റ് എല്ലാ ഫിലിംസിലും പുള്ളിക്കാരത്തിന്റെ ആ ഒരു മേക്കപ്പ് ഒരു സിഗ്നേച്ചർ ലുക്ക് മാതിരിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സ്മോക്കി ഐസ് ആൻഡ് റെഡ് ലിപ്സ്. അപ്പൊ അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഞാൻ നമ്മൾ ഇപ്രാവശ്യം ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി ഒത്തിരി സംസാരിച്ച സമയമൊന്നുമില്ല, ലെറ്റ്സ് ജമ്പ് ഇൻ ദ വീഡിയോ. അപ്പൊ ഞാൻ ഇന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലുക്കാണ്. ഇതൊരു തെലുഗു മൂവിന്റെ, ജയ സിൻഹ എന്നൊരു തെലുഗു മൂവിന്റെ ഒരു ആ ഫിലിമിന്റെ അകത്തുള്ള ഒരു ലുക്കാണ് ഈ ഒരു പെർട്ടിക്കുലർ ലുക്ക്. അപ്പൊ ഞാൻ എപ്പോഴും ഈ നയൻതാരയുടെ റിക്വസ്റ്റ് കുറെ പ്രാവശ്യം വരുമ്പോഴും ഞാൻ ഓൾറെഡി എനിക്കൊന്ന് രണ്ടു മൂന്ന് നയൻതാരയുടെ റീക്രിയേഷൻ ചെയ്തിട്ടുണ്ട്, ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴും എപ്പോഴും ന്യൂഡ് ലിപ്സും സ്മോക്കി ഐസ് ആയിരിക്കും. അപ്പൊ ഞാൻ അത് തന്നെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നാല് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ജസ്റ്റ് നയൻതാരന്റെ ഒരു സിഗ്നേച്ചർ ലുക്ക് എന്ന് തന്നെ പറയാം നമുക്ക്. ന്യൂഡ് ലിപ്സും എന്താ സ്മോക്കി ഐസും. അപ്പൊ കുറച്ച് ഡിഫറെന്റ് ആവാൻ വേണ്ടി ഞാൻ തപ്പി 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 കൊറേ തപ്പിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു ലുക്ക് കണ്ടത്. എന്താ വെച്ചാൽ കുറച്ചും കൂടി ഡിഫറെന്റ് ആണ് പുള്ളിക്കാലത്ത് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യണേന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാനിപ്പോ ഓൾറെഡി എന്റെ സ്കിന്നിന് മോയിസ്ചറൈസ് ആൻഡ് പ്രൈം ചെയ്തിട്ടുണ്ട്. അപ്പോ അത് ഞാൻ കാണിക്കുന്നില്ല, ബിക്കോസ് അത് എന്തായാലും ചെയ്യണം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് ലോട്ടസിന്റെ ബി ബി ക്രീം ആണ്. ഇതൊരു ഡെയിലി വെയർ, അതൊരു പാർട്ടി ലുക്കൊന്നും ആയിട്ടല്ല കാണിച്ചേക്കുന്നത്. ജസ്റ്റ് ഒരു ഫിലിമിന്റെ ഇടയ്ക്ക് ഡയലോഗ് പറയണത് ഒരു ലുക്കാണ് ശരിക്കും, അതല്ലാണ്ട് പാട്ടൊന്നുമല്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊരു ഡെയിലി ലുക്കായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം ഈ ഒരു പെർട്ടിക്കുലർ ലുക്ക്. സോ അതുകൊണ്ട് ഞാൻ ലോട്ടസിന്റെ ബി ബി ക്രീം ആണ് എടുക്കുന്നത്. അത് ഞാൻ എന്നിട്ട് എന്റെ പാക്ക് 265 ഫൗണ്ടേഷൻ ബ്ലെൻഡിങ് ഫ്ലാറ്റ് ടോപ്പ് ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്. സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേന്റെ കോംപാക്ട് ആണ്. ഇത് ആക്ച്വലി ഒരു പുതിയ റേഞ്ച് ആണ് അവരുടെ, ലാക്മേ സൺ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ട് അൾട്രാ മാറ്റ് കോംപാക്ട്. ഇത് വാങ്ങിച്ചിട്ട് എനിക്കൊരു വളരെ കുറച്ച് നാളായിട്ടുള്ളൂ, ഒരു 3 weeks മാക്സിമം. അപ്പൊ തന്നെ ഇതിന്റെ പാനിന്റെ അറ്റം വരെ കാണാൻ തുടങ്ങി. ആൻഡ് കുറച്ച് പൗഡറി ആണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഒത്തിരി ഓയിലൊന്നും കൺട്രോൾ ചെയ്യുന്നില്ല. ഞാനിത് ജസ്റ്റ് ഒന്ന് സ്വോൾ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിറച്ച് പൗഡർ വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ ഇതുവരേക്കും യൂസ് ചെയ്ത ഒരു കോംപാക്റ്റിലും കണ്ടിട്ടില്ല. പിന്നെ ഇത് പെട്ടെന്ന് തീർന്നുകൊണ്ട്, അപ്പൊ എനിക്കൊന്ന് പ്രോഡക്റ്റ് ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പിന്നെ ഇത് ഒത്തിരി ഒന്നും ഓയിൽ കൺട്രോൾ ചെയ്യണില്ല. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇത് ഇഷ്ടമായില്ല സത്യം പറഞ്ഞാല്. ഇപ്പൊ ഈ ബി ബി ക്രീം ചൂസ് ചെയ്യാൻ വേണ്ടി കാണിച്ച, ലോട്ടസിന്റെ ബി ബി ക്രീം ചൂസ് ചെയ്യാൻ വേണ്ടി കാണിച്ച നല്ലൊരു നാച്ചുറൽ ഗ്ലോ ആണ്. എപ്പോഴും നയൻതാരയുടെ മേക്കപ്പ് ഒരു കുറച്ച് ഗ്ലോയി മേക്കപ്പ് ആണ് പുള്ളിക്കാരത്ത് ചെയ്യുക. മാറ്റിഫൈഡ് മേക്കപ്പ് വളരെ കുറവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബി ബി ക്രീം എടുത്തത്. നല്ലൊരു നാച്ചുറൽ ഗ്ലോ തരുന്നൊരു ബി ബി ക്രീം ആണ് ലോട്ടസിന്റെ. നെക്സ്റ്റ് ഞാൻ ഇതിന്റെ ഫേസ് കോൺട്രോർ ചെയ്യാൻ പോവാണ്. നന്നായിട്ട് കോൺട്രോർ ചെയ്ത് ചിസിൽഡ് ആയിട്ടുള്ള ഫേസ് ആണ് നയൻതാരയ്ക്ക് എപ്പോഴും. അപ്പൊ എസെൻസിന്റെ ഒരു മൾട്ടി കളർ ബ്ലഷ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ അകത്ത് തന്നെ ഈ ഗ്രേ കളർ യൂസ് ചെയ്യാണ് ഞാൻ കോൺട്രോർ ചെയ്യാൻ വേണ്ടി. ആ പാലറ്റില് തന്നെ സെയിം ഈ ബ്ലഷ് ജസ്റ്റ് ഒന്ന് ഞാൻ ഇടുകയാണ്. ഒത്തിരി ബ്ലഷ് ഇട്ടതായിട്ട് എനിക്ക് തോന്നാൻ, ജസ്റ്റ് ഞാൻ ലൈറ്റ് ആയിട്ടൊന്ന് ഇടുകയാണ്. അതിന്റെ അകത്ത് ഹൈലൈറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല, ബിക്കോസ് ഓൾറെഡി കുറച്ച് ഗ്ലോയി ലുക്ക് ആയതുകൊണ്ട് എനിക്ക് തോന്നണല്ല അതിന്റെ ഹൈലൈറ്റ്സ് ഉണ്ട്, ഹൈലൈറ്റ് ഇട്ടിരുന്ന എനിക്ക് തോന്നണ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ബ്ലഷ് ഇട്ടിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മള് ഐബ്രോസ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അതിന് എപ്പോഴും നമുക്കറിയാം നയൻതാരയുടെ ഐബ്രോസ് നല്ല സൂപ്പർ ഡിഫൈൻഡ് ആയിരിക്കും. കണ്ടോ, ഇപ്പൊ ഞാൻ കാണിച്ചില്ല ഫോട്ടോ കണ്ടോ, നല്ല സൂപ്പർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഐബ്രോസ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ പക്ഷെ കുറച്ച് തിൻ ഐബ്രോസ് ആണ്, ബട്ട് സ്റ്റിൽ ഞാൻ ആ ചെറിയായിട്ട് ഒന്ന് നന്നായിട്ട് ഫിൽ ചെയ്ത് ആ ഒരു ലുക്ക് ചെറുതായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ എസെൻസിന്റെ ഐബ്രോ ഡിസൈനർ ആണ് ആസ് യൂഷ്വൽ എപ്പോഴും യൂസ് ചെയ്യുന്ന മാതിരി ചെയ്യണത്.
അപ്പൊ ഞാൻ എന്റെ ഐബ്രോസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഐ മേക്കപ്പിലേക്ക് അടക്കാണ്. ആ ഒരു പെർട്ടിക്കുലർ ലുക്കില് നല്ലൊരു സ്മോക്കി ആയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ യൂ ഫോബിയ ബോക്സിന്റെ അൺബോക്സിംഗ് വീഡിയോന്റെ അകത്ത് ചെയ്ത ഐ മേക്കപ്പ് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നോർമൽ സ്മോക്കി ഐ ലുക്കാണ്. ഞാൻ പല പ്രാവശ്യം സ്മോക്കി ആയി ചെയ്തിട്ടുണ്ട്. ഈവൺ നയൻ കാരറ്റ് ഇൻസ്പയർഡ് മേക്കപ്പിലൊക്കെ ചെയ്ത സെയിം സ്മോക്കി ആയി തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഇതിന്റെ അകത്ത് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് സ്മോക്കി ആയിട്ട് ചെയ്തിട്ടുണ്ട് നയൻ കാര. അപ്പൊ ഞാനിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിക്കാം. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് വെറ്റൻ വൈൽഡിന്റെ കാജലാണ്. ഞാൻ ഇത് റിവ്യൂ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലെങ്കിൽ ഇവിടെ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് റിവ്യൂ കാണാൻ പറ്റും ഇതിന്റെ. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ജസ്റ്റ് വെറുതെ ഇവിടെ വന്ന് ഇങ്ങനെ വരയ്ക്കുകയാണ് ഇത്. അതിനുശേഷം ഒരു ചെറിയ ഒരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എഴുതിയാണ് വാട്ടർ ലൈനിൽ അല്ല, ലാഷ് ലൈനിലാണ് എഴുതിയേക്കുന്നത്. എന്റെ അതും ഞാൻ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യാണ്. ഇവിടെ മഴ പെയ്യാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സംസാരിച്ച കുറച്ചുകൂടി ക്ലിയർ ആവും എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ മഴ ഒന്നും ജസ്റ്റ് ഇഗ്നോർ ചെയ്യാ, എന്നിട്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുക. അപ്പൊ എനിക്ക് വീണ്ടും ആ സെയിം ബി ജെ ബ്രഷ് എടുക്കുക, എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ലുക്കിന്റെ അകത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ടും ഇങ്ങനെ അങ്ങോട്ട് ഒരു സ്മോക്കി കൊടുത്തിട്ടില്ല. നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന മാതിരി ഇല്ലെങ്കിൽ വാലിട്ട മാതിരി അതുമാതിരി ചേച്ചില്ല. അവിടെ ജസ്റ്റ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് എന്താ ചെയ്യാമെന്ന് വെച്ചാല് നമ്മള് ഒരു ബ്രൗൺ ഐ ഷാഡോ എടുത്തിട്ട് ഇതിന്റെ മോഡൽ കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാലേ എന്താ സ്മജ് ആവാണ്ടിരിക്കുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്റെ മൈക്കേന്റെ പാലറ്റാണ് എടുത്തേക്കുന്നത്. സ്മോക്കി ഹോട്ട് എന്നൊരു പാലറ്റ് ആണത്. അതിനകത്ത് ഈ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ലുക്കാണ് എന്റെ ചെയ്തേക്കുന്നത്. എന്റെ ഈ ഐ മേക്കപ്പ് ഈ വാട്ടർ ലൈനിൽ നല്ല ഡാർക്ക് ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഞാൻ ഫേസസിന്റെ മാഗ്നറ്റൈസ് കാജലാണ്. അപ്പൊ ആ വാട്ടർ ലൈൻ നല്ല ഒന്ന് എന്താ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കും. ഈ ഒരു ലുക്കാണ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മളുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ലാഷസ് നന്നായിട്ട് കേൾ ചെയ്യുക, എന്നിട്ട് മസ്കാര ഇടുക. ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര വന്നിട്ട് മേബലിന്റെ കളേഴ്സൽ പിക് ഷോട്ട് മസ്കാര ആണ്. ബിക്കോസ് എപ്പോഴും നമുക്ക് നയൻ കാരറ്റ് മേക്കപ്പ് ശ്രദ്ധിച്ചാൽ അറിയാം ഭയങ്കര ഒരു 3-4 കോട്സ് ഓഫ് മസ്കാര ഒക്കെ മിനിമം ഇട്ടിട്ടുണ്ടാവും. അത്രയും നന്നായിട്ടാണ് ഫിലിംസിൽ ലൈക് പാട്ടിലല്ല അല്ലാണ്ട് മൂവീസിലൊക്കെ നന്നായിട്ട് മസ്കാര ഇടാറുണ്ട്. പാട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും ഐലാഷസ് വയ്ക്കാറുണ്ട്, ഫേക്ക് ലാഷസ് വയ്ക്കാറുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി കോൾ ചെയ്തിട്ട് ഒരു 3-4 കോട്സ് ഓഫ് മസ്കാര ഇടുകയാണ് ഈ സെയിം സാധനം. ഇത് നല്ലൊരു മസ്കാര കേട്ടോ. ഇത് ഭയങ്കരമായിട്ടും നമ്മുടെ കണ്ണിന് നല്ല ലാഷസ് നല്ല തിക്നെസ് തോന്നുന്ന ടൈപ്പ് ഓഫ് നല്ല മസ്കാരയാണത്. ഭാഗ്യം മഴ മാറി. അപ്പൊ ഞാൻ രണ്ട് ഐസും ചെയ്ത് കഴിഞ്ഞു, രണ്ട് കണ്ണിലും സ്മോക്കി ഐസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് ജസ്റ്റ് പൊട്ടുവിടാൻ പോവാണ്. അതിന്റെ അകത്ത് നല്ലൊരു ബ്ലാക്ക് പൊട്ട് കിട്ടിട്ടുണ്ട് നയൻതാര. ആ ഒരു വൈറ്റ് കുർത്തയും നല്ലൊരു കളറിന്റെ കൂടെയൊക്കെ നല്ലൊരു രസമായിട്ട് നല്ല ബ്ലാക്ക് പൊട്ട്. ഞാൻ ബ്ലാക്ക് പൊട്ട് വിടാൻ പോവാണ്. ലുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക് ഇടാണ്ട് ഈ ലുക്ക് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയലിന്റെ ബ്രിട്ടീഷ് റെഡ് എന്നൊരു ലിപ്സ്റ്റിക് ആണ്. നമുക്ക് ഒരുമാതിരിപ്പെട്ട സിനിമേന്റെ അകത്തും പാട്ടിന്റെ അകത്തൊക്കെ ശ്രദ്ധിച്ചറിയാം ഇപ്പോ ഭയങ്കര ട്രെൻഡ് വന്നിട്ട് മാറ്റ് ലിപ്സ്റ്റിക്കും ലിക്വിഡ് ലിപ്സ്റ്റിക്കും ആണ്. ബട്ട് നയൻതാരയുടെ ഓപ്ഷൻ എപ്പോഴും ഗ്ലോസി ലിപ്സ്റ്റിക് ആണ്. മിക്ക പാട്ടിലായാലും നമ്മൾ ഗ്ലോസി ന്യൂഡ്സ് ആണ് കാണാറ്, അല്ലാണ്ട് മാറ്റ് ന്യൂഡ്സ് ആയിട്ട് കാണാറേ ഇല്ല. ഈവൻ ഫംഗ്ഷൻസിലാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ തന്നെ തോന്നിയേക്കുന്നത്. സോ ഞാൻ ഇന്ന് ഇടാൻ പോണത് നമ്മുടെ ലോറിയലിന്റെ
ഏത് റേഞ്ച് ആണെന്ന് ഞാൻ ഇവിടെ ഇടാട്ടോ, എനിക്ക് വെള്ളിപ്പെടുത്തില്ല. എനിക്ക് ബ്രിട്ടീഷ് എടുത്ത ഷെയ്ഡാണ് ഇത്. കിരണിന്റെ ഫ്രണ്ട് യു എസ് എന്ന് പറഞ്ഞ കൊടുത്തതാണ്. അപ്പോ അതാണ് ഞാൻ ഇടാൻ പോകുന്നത്. നല്ലൊരു ആ ഏകദേശം ആ ഒരു സെയിം കളറാണ് ഇടുന്നത്. അക്സസറിയും ഇട്ടിട്ട് വന്നേക്കാണ്. അപ്പൊ നമുക്ക് ഈസിലി ആയിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലുക്ക് ആണ് ഇപ്പൊ ഞാൻ ചെയ്ത് കാണിച്ചത്. സോ 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 ഈസി ആൻഡ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് കുറെ ആൾക്കാർ പറയാം ലൈക്ക് സ്മോക്കി ആയിട്ടുണ്ട്, റെഡ് ലിപ്സ്റ്റിക് ഒന്നും ചെയ്തില്ല, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ മേക്കപ്പ് ആണ്, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വെച്ച് പ്ലേ ചെയ്യാം. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് ഭയങ്കര ഓക്വേർഡ് ആയിട്ട് തോന്നരുതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് ഫിനിഷ്ഡ് ലുക്ക്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഗിവ് ദിസ് വീഡിയോ എ ബിഗ് തംബ്സ് അപ്പ്. അതുപോലെ തന്നെ ഇതുവരേക്കും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് എന്റെ ചാനലിന്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ ഷെയർ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ഇനി നെക്സ്റ്റ് ഞാൻ ഏത് ആക്ട്രസിന്റെ ലുക്ക് ആണ് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ഇൻസ്പയർഡ് മേക്കപ്പ് ആയിട്ട് ഏത് ആക്ട്രസിന്റെ ആണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്ത് പറയാം. അപ്പൊ അതനുസരിച്ച് നമുക്ക് പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ റീക്രിയേഷൻ ഒക്കെ ഇടാം. ഓക്കെ, റീക്രിയേഷൻ അല്ല ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ഇടാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.